ഹായ്, എല്ലാവർക്കും വീട്ടമ്മയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെൽത്തി വീഡിയോ ആയിട്ടാണ് വന്നിരുന്നത്. ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പൊ നമ്മളെല്ലാവരും പാക്കറ്റ് നെയ്യ് കടയിൽ നിന്നായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പൊ അതിൽ പ്രിസർവേറ്റീവ്സ് അഡിക്റ്റീവ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കതൊന്നുമില്ലാതെ ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാന്നാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത്. ഒരു കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാനിപ്പോ ഷെയർ ചെയ്യാം. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ടാലേ ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമ്മുടെ നെയ്യ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാല്, ഇതിപ്പോ 2 ലിറ്റർ പാലാണ്. ഞാനിപ്പോ എടുത്തിരിക്കുന്ന പശുമ്പാലാണ്. നിങ്ങൾ പശുമ്പാലോ എരുമപ്പാലോ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുക. പാക്കറ്റ് പാല് കഴിവത് ഒഴിവാക്കുക. പാക്കറ്റ് പാലെന്ന് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ പുറത്തുനിന്ന് നെയ്യ് വാങ്ങിക്കുന്നതും പാക്കറ്റ് പാലിൽ നിന്ന് ഉണ്ടാക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ പശുമ്പാലോ എരുമപ്പാലോ എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പാല് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ മുഴുവനായിട്ട് തിളപ്പിക്കുക. കുറച്ച് കുറച്ചായിട്ട് തിളപ്പിക്കാതെ ഫുള്ള് തിളപ്പിച്ച് വെച്ചിട്ട് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഫ്രിഡ്ജിലേക്ക് മാറ്റി ഇപ്പോൾ രാവിലെയാണ് നമ്മൾ തിളപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കട്ടിയുള്ള പാടെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതുപോലെ പാടെ ഇങ്ങനെ കോരി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു 2 ആഴ്ച ഈ പാടെ ഇങ്ങനെ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരു സാധാരണ വീട്ടിലേക്കുള്ളത് ഇത്രയും ഒരു 2 ആഴ്ചക്കുള്ളത് മതി. ഇങ്ങനെ ഈ പാത്രം ഫുൾ ഉണ്ടാവും ഇപ്പൊ 2 ആഴ്ച ആയി കഴിഞ്ഞാല്. അപ്പൊ അത്രയും എടുത്തു വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു 4-5 മണിക്കൂർ മുന്നേ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കണം. നമ്മൾ പാലിൽ തൈര് ഒഴിച്ചിട്ട് ഉറകാച്ചി വെക്കില്ല. അതുപോലെ തന്നെ ഇതിൽ നെയ്യ് ഉണ്ടാക്കുന്നതിനേക്കാൾ 1-5 മണിക്കൂർ മുന്നേ തൈര് ഒഴിച്ചിട്ട് ഇത് കട്ട തൈരാക്കുക. തൈരുന്ന നെയ്യ് ഉണ്ടാക്കുന്നതാണ് ഹെൽത്തി. അപ്പൊ ഇതുപോലെ ഫുള്ളായുമ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം. അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലൊന്നും വെക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ ഒരു യെല്ലോ കളർ ഫംഗസ് വന്ന് ഇത് കേടായി പോകും. അപ്പൊ വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു പ്ലേറ്റ് കൊണ്ട് കവർ ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഇത് ഫുള്ളാവുമ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം. അപ്പൊ ഞാനിത് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മൾ എടുത്തു വെച്ച പാൽപ്പാട. ഇനി ഇത് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇതായിട്ടൊരു നോൺ സ്റ്റിക്ക് പാത്രം തന്നെ എടുക്കുക. നമുക്ക് കുറേ ഇളക്കി 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 കുറേ ടൈം എടുക്കാനുള്ളതാണ്. അപ്പം വേറെ പാത്രമൊക്കെ ആണെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് തിളച്ചു. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. വലിയ സിമ്മിലിട്ട് ഇങ്ങനെ ഇളക്കുക, പിന്നെ ഒന്ന് ചെറുതാക്കി വെക്കുക. ബബിൾസ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോ നമ്മളൊന്ന് തീ കൂട്ടി വെക്കുക. ഒരു കയ്യകലത്തിൽ നിന്ന് മാറി വേണം ചെയ്യാനായിട്ട്. അത് എപ്പോഴും തരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അപ്പൊ നമ്മുടെ നെയ്യ് ഇതേ ഇപ്പൊ തെളിഞ്ഞു വന്നത് കണ്ടോ, ഓൾമോസ്റ്റ് റെഡി ആയി. ഇതാണ് നെയ്യ്. ഇനി ഇതങ്ങ് ഊറ്റിയെടുത്താൽ മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാനിത് അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോ ഇത് അരിച്ചെടുത്തതാണിത്. ഇത് ഇത്രയുണ്ട്, കുറച്ചുകൂടി ഉണ്ട്. ഇതിൽ ഇത്രയും കൊള്ളുള്ളൂ, അതുകൊണ്ട് ഇത്രയും വേറൊരു ബോട്ടിൽ ഇതിന്റെ പകുതിയും കൂടി ഉണ്ട്. ഇത് ഞാൻ ചൂടോടെ ഒഴിച്ചു വെച്ചതാണ്. ഇത് ഇനി തണുത്തിട്ട്
അടച്ചു വെക്കുക. തണുക്കാതെ അടച്ചു വെക്കരുത്, കേടായി പോവും. നന്നായി തണുത്തിട്ട് അടച്ചു വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ ശുദ്ധമായ നെയ്യ് റെഡിയായി. അപ്പൊ എല്ലാവർക്കും നെയ്യ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. ഇനി എല്ലാരും വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.